എല്ലാവർക്കും ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ ജീവന്റെ ചിപ്പുകൾ എന്ന യൂണിറ്റ് ആണ്. നമ്മളെല്ലാവരും ഈ കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുകയായിരുന്നു അല്ലേ? എന്തൊക്കെ ചെയ്തു? നമ്മൾ ചിലര് പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ചിലര് പച്ചക്കറി തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ചിലര് കുക്കിംഗ് ഒക്കെ നടത്തി, മനോഹരമായ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നടത്തി. ഇതെല്ലാം നമ്മൾ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ പൂന്തോട്ടം സന്ദർശിക്കാറുണ്ടോ? അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടം സന്ദർശിക്കാറില്ലേ? അവിടെ വിവിധങ്ങളായ സസ്യങ്ങളെയും വിവിധ തരത്തിലുള്ള ജീവികളെയും നമുക്ക് കാണാൻ കഴിയും അല്ലേ? നിരീക്ഷിച്ചിട്ടുണ്ടോ? നിരീക്ഷിക്കാത്തവർ ഇനിയും പോകുമ്പോൾ നിരീക്ഷിക്കണം. നോക്കൂ, നമുക്ക് ഏതാനും ചില ജീവികളുടെ ചിത്രങ്ങൾ കാണാം. എല്ലാവരും ചിത്രങ്ങൾ കണ്ടില്ലേ? ഇനി കണ്ട ജീവികളുടെ പേരുകളെല്ലാം നിങ്ങളുടെ ശാസ്ത്രപുസ്തകത്തിലേക്ക് ഒന്ന് എഴുതിക്കേ. പല ജീവികളുടെയും പേരുകൾ എഴുതി അല്ലേ? അതിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി ഏതാ? ആന അല്ലേ? അത് കഴിഞ്ഞു ഒട്ടകം. നിങ്ങൾ എഴുതിയതിൽ ഏറ്റവും ചെറിയ ജീവി ഏതാ? ഉറുമ്പ്. ഉറുമ്പിനേക്കാൾ ചെറിയ ജീവി ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? മുഞ്ഞ കേട്ടിട്ടുണ്ടോ? മുഞ്ഞ അറിയില്ല അല്ലേ? പച്ചക്കറികളിൽ പ്രത്യേകിച്ച് പയറു ചെടികളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കീടമാണ്, വളരെ ചെറിയൊരു ജീവിയാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല അല്ലേ? അപ്പോൾ ഇനി പച്ചക്കറിത്തോട്ടത്തിൽ പോകുമ്പോൾ പയറു ചെടിയിലൊക്കെ നോക്കിയാൽ, അല്ലെങ്കിൽ കറിവേപ്പിലയിലൊക്കെ നോക്കിയാൽ ഈ ജീവികളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എഴുതിയ ഈ ജീവികളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പട്ടികയാക്കിയാലോ? ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. നമ്മളിപ്പോൾ ഏതാനും ജീവികളെ കണ്ടില്ലേ? ഇനി നമുക്ക് കൂടുതൽ ജീവികളെ കാണണ്ടേ? അതിനായി നമുക്ക് നമ്മുടെ പൂന്തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയാലോ? ആ പൂന്തോട്ടത്തിലെ ചെടികളിലെ തണ്ടുകളിലും ഇലകളിലും ഒക്കെ ധാരാളം ജീവികൾ, മണ്ണിലൂടെ ഇഴയുന്ന ജീവികളെയൊക്കെ നമുക്ക് കാണാം. ഇതിനെല്ലാം നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലേക്ക് ആ പട്ടികയൊന്ന് വിപുലപ്പെടുത്തൂ. പട്ടിക നിങ്ങൾ വിപുലപ്പെടുത്തിയല്ലോ. ഇനി നമുക്കതിനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമീകരിച്ച് എഴുതാം. നിങ്ങൾ പട്ടിക വിപുലപ്പെടുത്തി എഴുതിയില്ലേ? നിങ്ങൾ എഴുതിയ പട്ടികയിൽ ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഉറുമ്പ്. ഉറുമ്പ് അല്ലെങ്കിൽ മുഞ്ഞ. ഇതിലും ചെറിയ ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ കോവിഡിൻ്റെ കാലം അല്ലേ? കോവിഡ് വൈറസിനെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ ചിത്രങ്ങളും മോഡലുകളൊക്കെ കണ്ടിട്ടുണ്ടാവാം. നേരിട്ട് ആരെങ്കിലും കോവിഡ് വൈറസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? അത് വളരെ ചെറുതാണ് അല്ലേ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ നമുക്കിതിനെ കാണാനൊരു മാർഗം എന്താ? അതിനായി നമുക്കൊരു ഉപകരണം ഉപയോഗിച്ചാലോ? മൈക്രോസ്കോപ്പ് കണ്ടിട്ടില്ലേ? അഞ്ചാം ക്ലാസ്സിൽ ആസ്യരന്ധ്രങ്ങൾ നിരീക്ഷിക്കാൻ നിങ്ങൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് മൈക്രോസ്കോപ്പ് ഒന്ന് കാണാം. നമുക്ക് മൈക്രോസ്കോപ്പ് ഒന്ന് പരിചയപ്പെട്ടാലോ? ഈ ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. നിങ്ങളിത് പലയിടത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ? ലാബിൽ പോയപ്പോഴും അവിടെ കണ്ടിട്ടുണ്ടാവും. നോക്കുക ഇതിൻ്റെ ഭാഗങ്ങൾ. നോക്കുന്നതിന് ഐ പീസ്, ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, നോബ്, ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി നോബ്, സ്റ്റേജ്, ഡയഫ്രം, മിറർ, ബേസ്, സ്ലൈഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ക്ലിപ്പുകൾ, ഇത്രയുമാണ് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ. ഇനി നിങ്ങളിത് നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിലൊന്ന് വരച്ച് ചേർക്കുമല്ലോ. ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.